വടയെന്ന് കൊടുക്കട്ടെ വട വേണ്ട പഴോ വേണ്ട സിംഗിൾ പഴം വേണ്ടോ ഓ എന്താ വേണ്ടേ അച്ഛന് തീരെ സുഖമില്ല മരുന്ന് വാങ്ങിക്കാൻ കുറച്ച് കാശ് തരുമോ തിന്നാനാ കുടിക്കാനാ വേണമെങ്കിൽ വല്ലതും തരാം കാശൊന്നുമില്ല പുതിയ ഇറക്കുമതിയാണെന്ന് തോന്നുന്നു ആ പുറമ്പോക്കിൽ കുറയണമെന്ന് തമ്പടിച്ചിട്ടുണ്ട് കയ്യിലെന്ത് പണ്ടാരം കിട്ടിയാലും അടിച്ചോണ്ട് പോകും ചെമ്പകശ്ശേരി അഞ്ചഞ്ചരപ്പന്റെ മാലയിൽ അടിച്ചോണ്ട് പോയി ഹലോ കുഞ്ഞൻ ഹലോ ആരാ ഞാനിവിടെ ഇരിക്കുന്നോട്ട് തോന്നാണോടാ വച്ചിട്ട് പോടോ പറ്റി ഫോൺ കുഷ്ഠരോഗ ആശുപത്രിയാണോന്ന് ഇവനൊക്കെ കുഷ്ഠമെന്ന് ചാവുള്ളൂ പന്നി എന്റെ കണക്കും തെറ്റിച്ചു ഇവിടെ ആരുമില്ലേ ആ ആരുമില്ല കേറി പോരെ ഇത് കടയാണോ അല്ല അമ്പല ഞാനവിടുത്തെ പ്രതിഷ്ഠ വായിലാ കുന്നിലപ്പൻ അച്ഛന് മരുന്ന് വാങ്ങണായിരുന്നു കുറച്ച് പൈസ തന്ന് സഹായിക്കൂ അത് ശരി അപ്പൊ കാർഡൊന്നും അടിച്ചില്ലേ കാർഡോ അതെ എന്റെ അച്ഛൻ തടിമില്ലിൽ തടി അറുത്തോണ്ടിരിക്കുമ്പോൾ തടി വീണ് തടി കേടായി ആശുപത്രിയിലാണ് തടിമാടന്മാരായ മൂന്ന് ആങ്ങളമാരുണ്ടെങ്കിലും ആ മൂന്ന് പേര് മന്ദബുദ്ധികളാണ് എന്നൊക്കെ പറഞ്ഞ് കാർഡ് അടിച്ചു കൊടുത്തിട്ടല്ലേ ഇതുപോലുള്ള തട്ടിപ്പ് അതെന്റെ അടുത്ത് വേണ്ട കേട്ടോ എന്റെ അടുത്ത് വേണ്ട അയ്യോ ഞങ്ങൾ അത്രക്കാരല്ല എന്തിനാ ഇങ്ങനെ കൈനീട്ടാ നടക്കുന്നേ നല്ല ആരോഗ്യം ഉണ്ടല്ലോ കാണാനും കൊള്ളാം എവിടെങ്കിലും പോയി വീട്ടിൽ ജോലി ചെയ്ത് ജീവിച്ചുകൂടെ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് ആരാ വീട്ടിൽ ജോലി തരണേ കണ്ണിന് കാഴ്ചയില്ല എന്നാലും ഇയാള് രാവിലെ പത്രം വായിക്കും രാത്രി ടിവിയും കാണും എന്തിനാ മോളെ എന്റെ അടുത്ത് ചുമ്മാ നമ്പർ ഇറക്കുന്നേ ഞാനൊരു എസ്റ്റിന് മുത്ത് നടത്തുന്ന എന്റെ ഫുൾ നമ്പറാ ഈശ്വര എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നുണ്ടോ ശരി കണ്ണിന് കാഴ്ചയില്ല എന്ന് ബോധ്യമെന്നാ ഞാൻ കുട്ടിയെ സഹായിക്കാം അതിനൊക്കെ ചില നിസാര ടെസ്റ്റുകളേ ഉള്ളൂ പഠിച്ച കള്ളിയാ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം അപ്പൊ ഈ ടെസ്റ്റ് പോരെ എന്തായി പറയണേ എനിക്കൊന്നും മനസ്സിലാവണില്ല ഏ ഒന്നുമില്ല ഇപ്പൊ ഞാനെല്ലാം മനസ്സിലാക്കി തരാം ഇയാള് പെണ്ണാണെങ്കി ഇതോടെ എല്ലാ കള്ളിയും പുറത്ത് വെളിച്ചത്താവും ഇതെന്റെ പുതിയ ടെസ്റ്റാ ഞാനിപ്പോ കണ്ടുപിടിച്ചുള്ളൂ ഞാനാ ഇവിടുത്തെ ആളാ സ്ലിപ്പായിട്ട് ടച്ചായതാ എന്ത് പോക്കുത്തറടി കാണിക്കണ നിന്റെ പല്ലു കണ്ടി കുട്ടിയുടെ മുഖം മുറിഞ്ഞ് പോയസൺ അടിച്ച് പേപിടിച്ച് ചത്താ ആരുത്തരം പറയോടാ അന്ത അല്ല കല്ലിയെ ആരും അറിയാതെ അകത്ത് കയറ്റി ഉമ്മ കൊടുക്കാൻ നീ ആടാ ഉമ്മറ ഉമ്മച്ചന ഉമ്മൻ കോശിയ നിന്റെ ഉമ്മയൊന്ന് കാണട്ടാ അങ്ങനെ നീ പറയുമ്പോ ഉമ്മ കണ്ണ് എന്നെ കിട്ടില്ല ആ ആ ഉമ്മയല്ല നിന്റെ ഐശുമ്മൻ ഒന്ന് കാണട്ടാ ചതിക്കല്ല ചന്ദ്ര ഞാൻ അറിഞ്ഞോണ്ട് ഇതല്ല ഇത് മറ്റാരും അറിയരുത് വടി 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 ദൈവത്തെ ഓർത്ത് കുഞ്ഞു കരയല്ലേ ഞാൻ പറഞ്ഞില്ലേ അറിയാണ്ട് കൈതൊരു മേത്ത് കൊണ്ടതാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ചന്ദ്ര എന്നിട്ടെന്തിനാ ഇന്നലെ ഞാൻ 200 കറഞ്ഞു ചോദിച്ചപ്പോ നിനക്കത് ഗമേയിരുന്നു ഞാൻ എന്ത് പറയാനാ എല്ലാം സംഭവിച്ചു പോയില്ലേ ഇനി ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും ലജ്ജാമുഖം ലജ്ജാമുഖം കുട്ടി കരയല്ലേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കാര്യമറിയാതെ ഇങ്ങനെ കരയരുത് എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനയനുമാണ് ഈ ഗ്രാമത്തിന്റെ മുഴുവൻ ഭാരവും ഇദ്ദേഹത്തിന്റെ ഈ ചുമലിലാണ് കുട്ടി അറിയോ ഇദ്ദേഹം ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല കണ്ണില്ലാത്ത കൊണ്ടല്ല നോക്കിയിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഇദ്ദേഹത്തിന് അറിയാം പട്ടി കുട്ടി എന്നോട് ക്ഷമിക്കണം പല പേരും പറഞ്ഞ് ഒരുപാട് ആളുകൾ തട്ടിപ്പടുത്തുന്ന കാലം അത് അതുകൊണ്ട് പറ്റിപ്പോയതാ ശരിക്കും അച്ഛൻ എന്താ അസുഖം നല്ല പനിയും വിറയലും ഉണ്ട് മരുന്ന് കഴിച്ച് അച്ഛന്റെ അസുഖം മാറിയാലേ പൈസ കിട്ടിയാലും ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ഇയാൾ എവിടെ പോയി മരുന്ന് വാങ്ങിക്കാനാ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ആ എങ്കിൽ കുട്ടി അച്ഛന്റെ അടുത്തേക്ക് പോക്കോളൂ ഞാൻ പോയി വിവരം പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വരാം എങ്കിൽ വളരെ ഉപകാരം ആ ചെമ്പകത്തിന് ഞാൻ വേണമെങ്കിൽ കൈക്ക് പിടിച്ച് ടെന്റ് വരെ കൂടെ നോക്കാം വേണ്ട എന്റെ വടിയുണ്ട് വേഗം പോയിക്കോളൂ മരുന്ന് വാങ്ങിയാൽ ടെക്കനെ കത്തിക്കോളാം അങ്ങനെ ഇയാള് മരുന്ന് വെട്ടി ടെക്കനെ എത്തണ്ട ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളാം എനിക്ക് കൈലേരിപ്പൊക്കെ അറിയാം ഒരു കോലുമ തുണി വെച്ചാണ് പോയാ മതി അപ്പോഴേക്ക് ഇയാൾ പുറകെ പൊക്കോളും ലേമ്പടൻ പാവം ആ കുട്ടിയെ ഞാൻ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു കഷ്ടം ഞാനൊരു അന്ധനായിരുന്നെങ്കിൽ ആ കുട്ടിക്കൊരു ജീവിതം കൊടുത്തേനെ എന്ത് ചെയ്യാനാ ദൈവം എനിക്ക് കാഴ്ച തന്നില്ലേ എന്തിനോട് ക്രൂരത കാണിച്ച് പാട്ടി എന്നെ വിളിച്ചോ
എവിടേത്? ജീവിച്ചൊക്കെ ഇരിപ്പണ്ട. എന്താ നിനക്ക് മാത്രം ജീവിച്ചിരുന്നാ മതിയോ? 6 മാസമായിട്ട് ഇന്ന് ആശുപത്രിയിൽ നിറങ്ങിയത്. അപ്പഴാ അവന്റെ ഒടുക്കത്തെ ഒരു ചോദ്യം. മരിക്കണവരെ ജീവിച്ചിരിക്കുന്ന കളവന്റെ വിചാരം. ചത്തുള്ളു പട്ടി. പാവങ്ങളാ, നമ്മളെ കൊണ്ടാവുന്ന സഹായം അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ആരാ താറ്റട മോനാ? എനിക്ക് ഒന്നരാഴ്ച എലിപ്പനി പിടിച്ച് ആശുപത്രി കിടന്നപ്പാ. നീ ഒന്ന് തിരിഞ്ഞു നോക്കിയടാ. പുറത്ത് കൂനായതുകൊണ്ടാ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റാഞ്ഞെ. കേക്കണോ, ആ പൊട്ടിയുടെ തന്തക്കും മരുന്ന് കൊടുക്കാൻ ഞാൻ കൂടി വരട്ടെന്ന് ചോദിച്ചപ്പോ ഈ കാമക്കൂനം പറയാനും പറ്റൂല. ഇവൻ ആകെപ്പാടെ വർഷങ്ങളായിട്ട് വരേണ്ടാ. ആ കണില്ലാത്ത പെണ്ണിനെ ബൂത്തി കയറ്റിട്ട് ഉമ്മ കൊടുത്ത് വളഞ്ഞു നിൽക്കുമ്പോ എങ്ങനെ? അപ്പൊ നേരെ നിന്നുള്ള സ്ഥിതി എന്തായിരിക്കും? കടം വാങ്ങിച്ച കാശ് കയറുന്നതാ? നിനക്ക് കടമില്ല. കടം വാങ്ങിച്ചവന് ഇത്രയും അഹങ്കാരം പാടില്ല. അയ്യോ, ഒരു കയ്യാബദ്ധം പറ്റിയതാ. അതൊരു പാവം പെണ്ണ, കണ്ണില്ലാന്നുള്ളു, നല്ല മിടുക്കിയ. ഇഷ്ടപ്പെട്ട നമുക്ക് ആ പെൺകുട്ടി ഒന്ന് ആലോചിച്ചാലോ? നല്ല കാര്യോ? കണ്ണില്ലാത്തതുകൊണ്ട് ആ പെൺകുട്ടിക്ക് എതിർപ്പൊന്നുണ്ടാവില്ല. പിന്നെ അവരുടെ അച്ഛന് കൂടുതൽ ഇഷ്ടവും. ഇവനും കൂടി അവരുടെ സർക്കസ് ചേർന്ന പിന്നൊരു ഒട്ടകത്തിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ, ഞാനും കാര്യമായിട്ട് പറഞ്ഞ. നീ ബൂത്തിലേക്കല്ലേ? നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരിവിടം വിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ കാര്യം ഒന്ന് ആലോചിക്കാം. എന്നെ പോലെ ഒരാൾക്ക് ഒരു കണ്ണുകൂട്ടിയൊക്കെ ആലോചിക്കാന്ന് പറഞ്ഞാ അതിന്റെ മുതുകിലും അസലും വെച്ച് റത്തിക്രോഷം പോണ പോക്കണ്ട. അവന്റെ മുതുകത്തിരിക്കണ കൂനല്ല, അഹങ്കാരോ. ചുമ്മാ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. രാവിലെ പത്രത്തിൽ വായിച്ചുള്ളൂ മഞ്ചേരിൽ ഒരു കൊല നടന്നു. കൊല നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണണേ. എന്താ കണ്ടാരേട്ടാ, തലയിൽ എന്താ കൊലയാണോ? തലയിൽ മാത്രമല്ല. ഓ ഷ്യൂ, ഒന്നും ചോദിക്കണ്ടായിരുന്നു. വളഞ്ഞു പോയെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ട് നിവർത്തിക്കോളാം. താൻ ആദ്യം തന്റെ മൂലക്കുറി ശരിയാക്കാൻ നോക്ക്. ചോര തൂറി ചാവറായി തെണ്ടി. എന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവില്ല. തല മുടിയില്ലാത്തവൻ, കഷട്ടി, വൃത്തിയട്ടവൻ. അയാളെന്താ വളഞ്ഞു എന്നൊക്കെ പറഞ്ഞേ? അതെ, എനിക്കൊരു 6-6 അടി പൊക്കമുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ അഹങ്കാരം ഒന്നും കാണിക്കാതെ അല്പം കുനിഞ്ഞു വളഞ്ഞേ നടക്കാറുള്ളൂ. കറുത്ത കരിക്കട്ട പോലെ ഇരിക്കുന്ന ഇവനൊക്കെ എന്നോട് അസൂയ. എനിക്ക് പാലിന്റെ നിറമാണേ. പാലിന്റെ നിറോ? കണ്ണുണ്ടായിരുന്നെങ്കി എനിക്ക് നിങ്ങളൊക്കെ കാണായിരുന്നു. ദൈവം എന്നെങ്കിലും ചമ്പകത്തിന് കാഴ്ചയായിരുന്നു. ഞാനും പ്രാർത്ഥിക്കാം. കേട്ടോ കുഞ്ഞാ, ഇവള് പറയണേ എന്തെങ്കിലും ജോലിക്ക് പോയാലോ എന്ന്. അതിനിവിടെ സർക്കസമ്മനൊന്നുമില്ലല്ലോ. പിന്നെ ഇയാള് ജോലിക്ക് പോയിട്ട് വേണമല്ലോ ഇവിടെ കുടുംബം വളരാൻ. അയ്യോ അതല്ല, വെറുതെ ഇരിക്കുമ്പോ മനസ്സിലെ സങ്കടങ്ങൾ കൂടാ, അതുകൊണ്ടാ. എന്നാലൊരു കാര്യം ചെയ്, നമ്മുടെ സ്വന്തം സ്ഥാപനത്തിലേക്ക് പോന്നോളൂ. അവിടെയാകുമ്പോ എനിക്കൊരു സഹായമാവൂലോ. അല്ല, അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ബൂത്ത് പൊട്ടാതെ എനിക്ക് പുറത്തു പോവാലോ. അത് കൊള്ളാം. എന്നാ ചെമ്പകം, നാളെ തന്നെ ചാർജ് എടുത്തോളൂ. ഗണപതിയാ, തൊഴുതോളൂ. കുറച്ചുകൂടി ലെഫ്റ്റ് തിരിഞ്ഞോളൂ. ലെഫ്റ്റ്. ആ ബ്ലൈൻഡാ. ഇനി നമുക്ക് ഫോണിന്റെ അരിസ്ഥിതി കുറിക്കാം. ഇരുന്നോളൂ, പിടിച്ച്. മുമ്പിലിരിക്കുന്ന ടെലിഫോൺ. ചിലർ വന്ന് സ്വയം നമ്പർ കുത്തി വിളിച്ചോളും, വേറെ ചിലർ വന്ന് നമ്പർ പറയും. അപ്പൊ നമ്മൾ തെറ്റാതെ വിളിച്ചു കൊടുക്കണം. ഒക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. ഈ കയ്യൊന്നും ഞാൻ എടുക്കുകയാണേ.
ഈ മടക്കിയ വിരലുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു ടെലിഫോൺ ബൂത്ത് നടത്താനുള്ള മിനിമം യോഗ്യത ഒരു ചൂണ്ടാണി വിരലെങ്കിലും വേണമെന്നുള്ളതാ. ഈ വിരലുണ്ട് ഇതാ ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇല്ലാട്ടോ, 0. ഉദാഹരണത്തിന് ഇപ്പോ ഞാൻ വിളിക്കാൻ വന്ന ആള് 4939 15 ഒന്ന് വിളിച്ചായിരുന്നു ഞാൻ പറയും. അപ്പതാ ചെമ്പകന്തേ ഇങ്ങനെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് വെക്കുക. തേനീച്ച മൂളുന്ന പോലെ ചെറിയ ശബ്ദം കേട്ടില്ലേ, അതാണ് ഡയൽ ടോൺ. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാ ഇങ്ങനെ 4939 15 അത്രേ ഉള്ളൂ. ബെല്ലടിക്കുന്നുണ്ടോ? അവിടെ ഹലോ എന്ന് പറയുമ്പോ ഹോൾഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തരണം. എന്താ ഹലോ ഹോൾഡ് ചെയ്യൂ? ഹലോ ഹോൾഡ് ചെയ്യൂ. അയ്യോ ഇങ്ങോട്ട് തരും തരും. ഹലോ, ഏത് നമ്പറാ? ഇത് പോലീസ് സ്റ്റേഷനാ. ഞാൻ സർക്കിളാ. ഞാൻ സ്ക്വയറാ. ഇത് റെയിൽവേ സ്റ്റേഷനാ. വെക്കടാ ഫോൺ. ഗണപതി കൊച്ചെ പിടി വഴിപാടായേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിൽ വിളിച്ച് ഇതുപോലെ ഇടിവിട്ട് തവാശകളൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ആ ഇനിയും കളിക്കാം. കുഞ്ഞോ, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? എന്നിട്ട് ചക്കിക്ക് പറഞ്ഞ ചോറ് നീ തന്നില്ലല്ലോ. നിന്റെ പെണ്ണിനെ ഞാനൊന്ന് ശരിക്ക് കാണട്ടെ. കൊള്ളാം, നല്ല സുന്ദരി കൊച്ചെ. നിങ്ങൾ തമ്മി നല്ല പൊരുത്തവാ. എന്റെ ചക്കിയ മുമ്പേ, ഇത് ഞാൻ കല്യാണം കഴിച്ച പെണ്ണല്ല. ഏ കണ്ടാൽ അങ്ങനെയേ തോന്നു. ചക്കിക്ക് ചായക്ക് കാച്ചു താടാ കുഞ്ഞ. ഓ ചായ ആക്കണ, എന്തിനാ? ബിരിയാണി എന്നെ ആയിക്കോട്ടെ, ചായ തന്നെ മതി. ഓ ഈ ചക്കിയമ്മയുടെ ഒരു കാര്യം പറയുന്ന കേട്ടില്ലേ, നമ്മൾ തമ്മിൽ നല്ല പൊരുത്തോബ്. നിന്റെ ശബ്ദം എന്താടാ? ഒന്ന് അനൗൺസ് ചെയ്തേ. കഴുത്ത കയറി കെട്ടിയാ ഇവനൊക്കെ സൗണ്ട് ചെക്ക് ചെയ്യുന്നത്. ഒരു കോപ്പിലെ സൗണ്ട് എഞ്ചിനീയർ. എന്നിട്ട് കൊളാമ്പി കുറ്റവും. കുഞ്ഞിന്റെ ആരാ കുട്ടി? നാണിക്കണ്ട, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? അതിരിക്കട്ടെ, എന്നാ കല്യാണം? പറയൂതേ ബാബ കേൾക്കട്ടെ. അത് ആരടാ ഈ കൽക്കട്ട മാമൻ? എന്താണ് നിനക്ക് വേണ്ടത്? അല്ല കുഞ്ഞേട്ടൻ വന്നോ? ഞാനിപ്പോ വന്നുള്ളു ചെമ്പകം. ആരെയാണ്? എന്താണ് നിനക്ക് അറിയേണ്ടത്? അല്ല കല്യാണം എന്താന്ന് ചോദിച്ചതാ കുഞ്ഞ. കല്യാണം ചിങ്ങത്തും ഉണ്ടാവും. എന്താടാ മാമനോട് എതിർപ്പുണ്ടോ? ചോദിച്ചെന്നല്ലേ ഉള്ളൂ, അതിനെന്തിനെങ്ങനെ ചൂടാവണേ? ഞാൻ ചൂടാവൂടാ, നിനക്ക് അറിയണോടാ. അമ്മേ ഓടാ, അമ്മേ അല്ലല്ലേ ഓടടാ, ഞാൻ പോയിക്കോളാവേ. അയ്യോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ തല്ലാൻ തുടങ്ങിയാൽ എങ്ങനെ കുഞ്ഞട്ട? എന്ത് ചെയ്യാനാ ചെമ്പകം, എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കൊടുത്തെങ്കിലേ കൈക്കും കാലിനൊക്കെ ഒരു ആയാസം ഉണ്ടാവുള്ളൂ എന്ന് കരുതി ചെമ്പകത്തിന് ഞാൻ തല്ലൊന്നും ഇല്ല കേട്ടോ. ഹാ ചിങ്ങം പറഞ്ഞാ കല്യാണം നടത്തണം, അയാളോട് പറഞ്ഞും പോയി ഇല്ലേ. പിന്നെ ചെമ്പകം നാളെ ഗവൺമെന്റ് സ്കൂളിൽ നടക്കുന്ന എലിപ്പനി നിർമാർജ്ജന ക്യാമ്പിലേക്കും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിലേക്കും ഇന്നാട്ടിലെ എല്ലാ അന്ധന്മാരെയും അന്ധികളെയും സ്വാഗതം ചെയ്യുകയാണ്.
കുറെ നേരം അല്ലെ കേട്ടാൻ തുടങ്ങിയിട്ട്. ഒരു തടി ആണെങ്കിൽ വേഗം കേട്ടടോ, ഇപ്പൊ പുറപ്പെട്ടാലും നാളെ പുറത്തൊക്കെ എത്താൻ പറ്റുള്ളൂ. നീയും കൂടി സഹായിച്ചാ നമുക്ക് പെട്ടെന്ന് പോവാം. ഒരു കൈ സഹായിക്കടാ. എന്നെക്കാൾ പ്രായ കൂടുതലെന്ന് ഞാൻ വിചാരിക്കൂല. ഈ കൈ കൊണ്ട് സഹായം വെച്ചതല്ലല്ല, കൂലിപ്പണിയെടുക്കാൻ പറ്റുമെന്ന് തന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നീ എന്ത് പണിയാണ് ഇവിടെ എടുക്കുന്നത്? രണ്ട് വയറ് തമ്മിൽ പിരിച്ചു വെക്കുന്നത്? ആ സൗണ്ട് എഞ്ചിനീയർ അത്രയൊക്കെ ചെയ്യുള്ളൂ. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ പിരിച്ചു വിടുന്നോ? അല്ലെങ്കിൽ വേണ്ട, തന്റെ ഈ കോപ്പിലെ ജോലി ഞാൻ രാജിവെച്ചേക്കണ്. ഇതാ എന്റെ രണ്ടാമത്തെ രാജിക്കത്ത്. ശരി, നിന്റെ രാജിക്കത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നിനക്ക് പിരിഞ്ഞു പോവാം. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. എന്റെ ഗ്രാറ്റുവിറ്റി, പ്രവണമെന്റ്, ബോണസ് എല്ലാം കയ്യോടെ ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം. ഇപ്പൊ തന്നെ കിട്ടണം. എനിക്ക് എത്ര ചെറു കേട്ടൂടെ, കിട്ടണം കിട്ടണം കിട്ടണം. ബോണസ്, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡൻസ് അല്ലല്ലേ മുതലാളി? ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി, ഞാൻ ശരിയായിക്കൊള്ളു. മിണ്ടരുത്. എടാ, കൊറേ കാലമായി ഇന്നെ ഞാൻ സഹിക്കുന്നു. പണിയെടുക്കാത്തൊരു പണിക്കാരൻ എനിക്ക് വേണ്ടടാ. എടാ, രണ്ട് വയറ് തമ്മിൽ പിരിച്ചു വെക്കാൻ എനിക്കറിയടാ. ഞാൻ ഈ സ്ഥാപനം ഒറ്റയ്ക്ക് നടത്തോളാം. മേലിൽ ഇവിടെ കണ്ടുപോയാൽ മൈക്കിന്റെ സ്റ്റാർട്ട് എടുത്ത് തല കിട്ടിയായിരിക്കും. കള്ളം പറയുന്നു, ഞാൻ നിന്റെ കണ്ണക്കുറ്റിക്കിട്ടല്ല അടിച്ചത്. അയ്യോ, എന്നെ പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞതാ തോമോ മുതലാളി. യാതൊരു പണിയറിയാൻ പാടത്ത് എന്നെ വേറൊരു സ്ഥലത്തും പണിക്കെടുക്കൂല. ഇവിടെ മേലെങ്ങാതെ പണിയെടുത്തേക്ക് ശീലമായി പോയി. എന്നെ വേർപ്പിക്കല്ലേ മുതലാളി? എനിക്ക് വേർപ്പിന്റെ അസുഖമാണെന്ന് മുതലാളിക്ക് അറിയാലോ. എന്നാ വീട്ടിൽ പോയി ഫാൻ ഇട്ടിരുന്നോടാ. അയ്യോ, ഞാനിനി ഇവിടെ എന്ത് പണി വേണമെങ്കിലും ചെയ്തോളാം. ഇന്ന് മുതൽ മുതലാളിയാണ് ശരിക്കും മുതലാളി. ഞാൻ വെറും ചന്ദ്രൻ തൊഴിലാളി. എന്തെങ്കിലും ഒരു പണി താ മുതലാളി. ആ, എങ്കിൽ പോയി അവിടെ പോയി ഒരു ചായ അടിച്ചിട്ട് വാ. അപ്പൊ മുതലാളിക്ക് വേണ്ടേ? അവന്റെ അമ്മായിയപ്പന്റെ സൗണ്ട് എഞ്ചിനീയർ. സാധനങ്ങളൊക്കെ ഇറക്കട്ടെ തോമ മുതലാളി. കമ്മിറ്റി ഓഫീസറിൽ ഒന്ന് പോയിട്ട് വരാം, എന്നിട്ട് മതി. ശരി തോമ മുതലാളി. കാര്യം, നീ എന്റെ തൊഴിലാളിയാണെങ്കിലും നീ എന്നെ തോമാ മുതലാളി എന്നൊന്നും വിളിക്കണ്ട, പിന്നെ വെറും മുതലാളി എന്ന് വിളിച്ചാ മതി. അതെന്താ തോമ മുതലാളി? തോമാ എന്ന് എന്റെ അപ്പം വിളിച്ചോളാം തെണ്ടി. ശരി തോമ മുതലാളി. ശരി മുതലാളി.